ഏകസത്യദൈവത്തിന് എല്ലാ മഹത്വവും ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ പുസ്തകം ഇന്ന് വിഷ്ണു കുർബാനയുടെ പുസ്തകം വായന ആരംഭിക്കുകയാണ് അതിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മൾ പാപത്തെ വെറുത്തുപേക്ഷിക്കാതെ ക്രിസ്തുവിലായിരിക്കുക സാധ്യമല്ല കാരണം അവിടുത്തെ ആ സഭ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് അവിടെ പാപമാലിന്യങ്ങൾ കിടക്കുകയില്ല അതുകൊണ്ട് സഭ ട്രിനിറ്റിയാണ് ത്രീ ത്രീത്തം ദൈവ ഏക സത്യദൈവത്തിലുള്ള ചലനാത്മകതയാകുന്ന ആ വലിയ ചലനാത്മകതയാണ് യഥാർത്ഥ സഭ അത് ത്രീത്തമാണ് ഈ ത്രീത്തം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഈ ത്രീത്ത സഹ ത്രീത്ത ആ ചലനാത്മകത നമ്മളിൽ നിക്ഷിപ്തമാക്കുകയാണ് കാരണം എന്താ ദൈവം തൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചതാണ് അപ്പോൾ സൃഷ്ടിച്ച ആ മനുഷ്യനിൽ തന്നെ തൻ്റെ മുദ്രയും ഇടുന്നുണ്ട് തൻ്റെ പിന്നെ തൻ്റെ ആത്മാവിനെ തൻ്റെ ആത്മരൂപത്തെ അതായത് ദൈവത്തിൻ്റെ പ്രകാശം പ്രകാശമായ ദൈവം നമ്മുടെ ഉള്ളിൽ ആ പ്രകാശം വയ്ക്കുന്നതാണ് നമ്മുടെ ആത്മാവ് ഹ്യൂമൻ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ വിളക്കാണത് ആ പ്രകാശത്തിൽ ത്രീത്തത്തിൻ്റെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ സ്വർഗീയ സഭ അവിടെ ഉണ്ട് ആ സഭയിൽ നമുക്ക് വേണ്ടി അവിടുത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട് അതിനെതിരെ തിരിഞ്ഞതാണ് ആദ്യം മനുഷ്യരുടെ പാപാവസ്ഥ അപ്പോൾ ആ പാപമനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു മാറ്റാതെ ഒരിക്കലും ത്രീത്തത്തിൻ്റെ ചലനാത്മകതയെ നമ്മളിലുള്ളത് അനുഭവിക്കാൻ പറ്റുകയില്ല ഏകസത്യദൈവത്തിൻ്റെ ചലനാത്മകതയെ ഏക ഏകസത്യദൈവത്തിൻ്റെ ചലനാത്മകതയാണ് ട്രിനിറ്റിയിൽ മൂന്ന് തലങ്ങളും മൂന്ന് തല വ്യാപനം ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞു നിർത്തിയത് അതായിരുന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം പിന്നെ കൊളോസിനു ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതലുള്ള വാക്കുകളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവൻ എന്താ ആദ്യ മനുഷ്യൻ നല്ലവരായിരുന്നു പക്ഷേ അവർ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശമാകുന്ന ആത്മാവിനെ സ്വീകരിക്കാതെ എന്ത് ചെയ്തു ആ പ്രകാശത്തെ ധിക്കരിച്ചുകൊണ്ട് ഉള്ളിൽ തന്നെ നടന്ന കാര്യമായത് ആ പ്രകാശത്തെ സ്വീകരിക്കാതെ എന്ത് ചെയ്തു ദൈവത്തിൻ്റെ പറഞ്ഞ വാക്കുകളെ വചനത്തെ അനുസരിക്കാതെ അവർ അവരിലെ ജഡത്തിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം തിരിഞ്ഞു പ്രകാശത്തിനെതിരെ തിരിഞ്ഞു ആ പ്രകാശത്തിനെതിരെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ദൈവത്തിൻ്റെ വിളക്കായ ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ പ്രശോഭിച്ചിരുന്നവരായിരുന്നു അവർ അവർ ക്രമേണ തിരിഞ്ഞ് തിരിഞ്ഞ് ആ അന്ധകാരം തിരിഞ്ഞപ്പോൾ അന്ധകാരമുണ്ടായി അവരുടെ ഉള്ളിൽ അങ്ങനെ മനുഷ്യനിൽ മനുഷ്യ വ്യക്തിത്വത്തിൽ ദേഹിയിൽ പാപത്തിൻ്റെ അന്ധകാരം തീർന്നു ഒരു മനുഷ്യൻ വഴി പാപവും പാപം മൂലം മരണവും മനുഷ്യനിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിൻ്റെ ആരംഭത്തിലുള്ള അവരെ ദൈവത്തിൻ്റെ പ്രകാശത്തിനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ തന്നെയാണ് ദൈവ കേൾക്കുന്നത് സഭയും സമ്മതിക്കുന്നുണ്ട് ശുദ്ധ മനസാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരം പ്രതിധ്വനിക്കേണ്ടതാണ് ശുദ്ധ മനസാക്ഷി ശുദ്ധ മനസാക്ഷിയെ അശുദ്ധമാക്കിക്കൊണ്ട് മനുഷ്യൻ വേർതിരിഞ്ഞപ്പോൾ നമ്മളിൽ അന്ധകാരാവസ്ഥയുണ്ടായി അങ്ങനെ ജഡത്തിൽ തീർന്നു ആ അന്ധകാരമുള്ളത് പഴയ മനുഷ്യനാണ് പാപ മനുഷ്യനാണ് അവനെ പഴയ മനുഷ്യരെ അവൻ്റെ ചെയ്തികളോടുകൂടെ ഏത് കർത്താവിൻ്റെ വരവിന് ശേഷം കാൽവരി കുരിശിലേക്ക് നമ്മളെ വീണ്ടെടുത്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണം അനുതപ ചെയ്യണം അനുതപിക്കണമെങ്കിൽ എന്തു ചെയ്യണം പഴയ മനുഷ്യനെ പാപം ചെയ്യില്ലെന്ന് ഉറച്ചുകൊണ്ട് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തുകളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സിഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ അതെന്താ നമ്മുടെ ആത്മാവിൽ ജനിക്കണമെന്ന് നിക്കദേമോസിനോട് പറഞ്ഞ കാര്യമായി ഇവിടെ പറയുന്നത് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണ് പ്രകാശമാണ് ആ പ്രകാശത്തിനെതിരെ നമ്മുടെ ഉള്ളിൽ തന്നെ നടന്ന കാര്യമാണ് പാപത്തിൻ്റെ പാപത്തിലുള്ള വീഴ്ച നമ്മുടെ ഉള്ളത്തിൽ നിന്നാണ് അശുദ്ധിയൊക്കെ വരുന്നത് ആരുടെ പാപമനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ ഉള്ളിൽ മുഴുവനും ആ മർക്കോസിൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ പറയുന്നത് പോലെ അനേക അശുദ്ധി നിറച്ചിട്ടിരിക്കുകയാണ് പാപജ പാപജടം ജടാവസ്ഥ ദേഹീയ അവസ്ഥയിൽ പാപമുണ്ട് ആ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ നീക്കിക്കൊണ്ട് കർത്താവ് കുരിശിൽ നമ്മളെ എല്ലാം വഹിച്ചു നീക്കി നമ്മളെ പുതുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളയണം അത് പാപ സ്വഭാവമുള്ള നമ്മുടെ ജഡപ്രകൃതിയാണ് ആ ജഡപ്രകൃതിയെ നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്തോട് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അതെല്ലാം ഉള്ളിലാണ് നടക്കുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ രണ്ടായിരത്തോളം വർഷമായി ആ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഉത്രിതനായ മെസ്സികായിൽ നമ്മുടെ ഉള്ളിൽ തന്നെ സ്ത്രീത്വം ചലനാത്മകതയിലാണ് നമ്മുടെ ആത്മാവിൽ തന്നെ ആ ആത്മാവിലേക്ക് തിരിഞ്ഞ് ആ പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് ആത്മരൂപം പ്രാപിക്കണം എന്തുകൊണ്ടെന്നാൽ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടെ നിങ്ങൾ നിഷ്കാസനം ചെയ്യുവിൻ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസരിച്ച് നവീകരിക്കപ്പെടുന്ന സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ നമ്മുടെ ഉള്ളിലുള്ളതാണ് ദൈവത്തിൻ്റെ വിളക്കായി ദൈവം പ്രകാശമാണെങ്കിൽ ആ പ്രകാശത്തിൻ്റെ അതേ പ്രകാശമാണ് നമ്മുടെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിട്ടുള്ള നമ്മുടെ ആത്മാവ് അപ്പോൾ ആത്മാവിന് പ്രായമോ പരിധിയോ ഒന്നുമില്ല അതെപ്പോഴും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ആ ആത്മാവിലേക്ക് മനുഷ്യൻ തിരിച്ചറിവാകുന്ന കാലം മുതൽ തിരിഞ്ഞ് ആ പ്രകാശത്തിൽ പ്രകാശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരികയും ആവാ പിതാവ് എന്ന് വിളിച്ച് നമ്മൾ ദൈവമക്കളാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസരിച്ച് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെയാണ് നമ്മൾ ധരിക്കുന്നത് പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നവർ ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദന എന്നോ അപരിഷ്കൃതനെന്നോ സ്ഥാനീയ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല പിന്നെയോ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് എല്ലാവരിലുമുണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന സർവ മനുഷ്യരിലും അവൻ്റെ ആത്മാവിൽ ക്രിസ്തുവാണുള്ളത് അവൻ്റെ ആത്മാവ് തന്നെ ക്രിസ്തുവിൻ്റെ ചൈതന്യമാണ് ക്രിസ്തുവാണ് മനുഷ്യൻ്റെ ആത്മാവ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയാണത് ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ദൈവത്തിൻ്റെ സത്തയുടെ മുദ്രയാണ് വചനമാണ് ജ്ഞാനമാണ് ദൈവത്തിൻ്റെ രഹസ്യമാണ് അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ദൈവം തന്നെ തന്നെ നൽകുന്ന ദൈവത്തിൻ്റെ അട സ്നേഹമായി നമ്മുടെ ഉള്ളിൽ നമ്മൾ ദേഹവും ദേഹിയുമുള്ള ഒരു കുഞ്ഞായി ജനിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളിൽ നിക്ഷേപിക്കുന്ന ആത്മാവ് ആ പ്രകാശത്തിൽ നമ്മൾ പ്രകാശിതരായി സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടേണ്ടവരായിരുന്നു മനുഷ്യർ അത് ഹെനോക്കിലൂടെ സംഭവിച്ചിട്ടുണ്ട് ഒരു സാക്ഷ്യമായി എന്നാൽ അതിനുശേഷം പിന്നെ ആദമ്യവർഗം പൂർണ്ണമായും തകർന്ന് ആദമ്യ ആദാമ്യ വർഗത്തിൻ്റെ ഏഴാം തലമുറ എന്നൊക്കെ പറയുന്നതിന് വിശദീകരണമുണ്ട് ഏഴാം തലമുറയിൽപ്പെട്ട ഒരു അനോക്ക് മരണം കാണാതെ സംഭവിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിനുശേഷമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം തകർന്നണിഞ്ഞ മനുഷ്യൻ എല്ലാം തകർന്നപ്പോൾ ആ മനുഷ്യന് തിന്മ കുടിയിരുന്നു തിന്മയെ അവൻ കുടിയിരുത്തി അന്ധകാര അവസ്ഥയിലാക്കി ആ പഴയ മനുഷ്യൻ പാപത്തിൻ്റെ മനുഷ്യൻ ഇന്നും എല്ലാവരിലും ഉണ്ട് എങ്ങനെ ജനിതകമായും കടന്നു പോരുകയാണ് അപ്പോൾ ആ മനുഷ്യരെ എല്ലാം വീണ്ടെടുത്ത് കാൽവരിക്കുരിശിൽ കർത്താവായ യേശു ക്രിസ്തു വഴി മനുഷ്യാവസ്ഥയിലേക്ക് മനുഷ്യനായി വന്ന മനുഷ്യാവസ്ഥയിലേക്ക് തന്നെ സർവ മനുഷ്യരും ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടോ ആ യേശു ക്രിസ്തു തന്നെ മനുഷ്യാവസ്ഥയിലേക്ക് വന്ന സർവ്വ മനുഷ്യരെയും ജാതിപതി വ്യത്യാസമില്ലാതെ രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നാട്ടപ്പെട്ട ഒരു കുരിശിൽ തന്നെ തൻ്റെ മനുഷ്യാവസ്ഥയെ തൻ്റെ മനുഷ്യ വ്യക്തിത്വ നിർമ്മലമായ മനുഷ്യ വ്യക്തിത്വത്തോടു കൂടിയ ആ വ്യക്തിയെ ക്രൂശിച്ചപ്പോൾ മരണത്തിലെ സർവ്വ മനുഷ്യൻ്റെയും മരണത്തെ ഇല്ലാതാക്കുവാൻ താൻ മനുഷ്യൻ്റെ മരണത്തെ വഹിക്കുകയായിരുന്നു പാപത്തെ വഹിച്ചാൽ മരണമുണ്ട് പാപം മൂലമാണ് മരണം വന്നത് ആ മരണത്തെ അവിടുന്ന് ആ വഹിച്ച് നീക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഉത്തിതനായ മിശിക ഇന്ന് ഓരോ വ്യക്തിയിലും ആത്മാവിലുണ്ട് മനുഷ്യൻ്റെ ആത്മാവിൽ ഉചിതനായ മിശികാവുണ്ട് അതിനെ സ്വീകരിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഞാനും നിങ്ങളും മനസ്സാകണം മനസ്സ് ദൈവത്തിലേക്ക് തിരിക്കണം പാപ മനുഷ്യനെ വെറുത്തുപേക്ഷിക്കണം അങ്ങനെ വരുമ്പോൾ എന്ന സഭയിലൂടെ നമ്മൾ ദൈവിക രഹസ്യങ്ങളെ അറിഞ്ഞു തുടങ്ങും ഞാൻ എഫ് എസ് എൽ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നിന്നും ഒരു ഭാഗം കൂടെ വായിക്കട്ടെ കാളിയൂയ ഒൻപതാം ഒമ്പതാം വാക്യത്തിൽ നിന്നും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളും നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ രഹസ്യം ആരാ കൃതാവായ ക്രിസ്തുവചനമാണ് അതുകൂടെ ഓർക്കുക ഞാനിത് വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുവാൻ ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസാരനായ എനിക്ക് നൽകപ്പെട്ടു പൗലോസ് പറയാം പൗലോസഭ പ്രസ്ഥാനം പറയാണ് നിസ്സാരനാണ് പക്ഷേ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് സ്വർഗീയ ഇടങ്ങളിലും സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ നിപ്രകാരം ചെയ്തത് ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ് അവനുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവദനുഭവിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ പീഢകളുടെ പീഡകൾ നമ്മുടെ മഹത്വം സ സർവ്വ കഷ്ടനഷ്ടങ്ങളും ചെയ്ത് പീഡ അനുഭവിച്ച് യാത്ര ചെയ്ത് വന്യമൃഗങ്ങളോട് പോരാടി എല്ലാം ചെയ്ത് സുവിശേഷത്തിന് സാക്ഷിയായ ആ പൗലോസപ്പത്തോലൻ ജ്വലിച്ചു നിന്ന് ആ കാറ്റിലെ പരിശുദ്ധ പദ്ധ വന്ന ആ കാറ്റിൽ തന്നെ ആ കാറ്റിൻ്റെ ശക്തിയിൽ ആ അഗ്നിനാളമായി വന്ന നാവിലൂടെ അവിടുന്ന് സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു പൗലോസപ്പ സ്തോലൻ എന്താണ് സഭയിലൂടെ ഏതാ സഭ ട്രിനിറ്റി അതിലൂടെ വരുന്ന ആ സത്യത്തെ ആ സത്യത്തെ നമ്മൾ സ്വീകരിക്കണം സഭയെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മുടെ ആത്മാവിൽ സഭയുണ്ട് അത് ത്രീത്വത്തിൻ്റെ ചലനാത്മകതയാണ് അങ്ങനെ ആ ചലനാത്മകതയിൽ ജീവിക്കുവാൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മാനസാന്തര അനുഭവത്തിൽ നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയെ എല്ലാം മായച്ച് കളഞ്ഞ് നമ്മൾ പാപമനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് കർത്താവായ ക്രീസ്വിൻ്റെ തേജസ്സിൽ കർത്താവായ ക്രീസ്തുവിൻ്റെ തേജസ്സിൽ നമ്മൾ ശു തേജസ്കരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ പാപബോധമുള്ളവരായി മാറുന്നു ആ പാപബോധമുള്ളവരായി മാറുമ്പോൾ പാപബോധത്തെ സ്വീകരിച്ച് പാപകരമായതിനെല്ലാം നീക്കി പഴയ മനുഷ്യനെ പൂർണ്ണമായും ഉരിഞ്ഞു കളയാൻ എഫ് എസ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഉരിഞ്ഞു കളഞ്ഞവർക്കുള്ളതാണ് സഭയുടെ ജീവിതം എന്താ ആ സഭയുടെ ജീവിതം ത്രീത്തമെന്ന സഭയുടെ ജീവിതമാണ് എന്ന സഭയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നത് ഏക സത്യദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ചല മാറ്റമില്ലാത്ത ഏകസത്യദൈവത്തിൻ്റെ ചലനാത്മകതയിൽ പിതാപുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ള ട്രിനിറ്റിയുടെ ഏകത്വത്തിൽ ഞാൻ പിതാവിനെ ദൈവത്തെ പോലെ ആയിത്തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ അശുദ്ധമായതെല്ലാറ്റിനെയും നീക്കി എൻ്റെ ആത്മാവിൽ ഞാൻ ജീവിക്കുകയാണ് എൻ്റെ ആത്മാവോ ദൈവത്തിൻ്റെ വിളക്കാണ് അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ പ്രകാശിതനാകും പ്രശോഭിതനാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പിന്നെ ദൈവമാൻ തന്നെയാണ് ആ വചനം പ്രകാശമാണ് കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് മനുഷ്യനായി വന്ന ക്രിസ്തു നാഥൻ പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് വചനം പറയുകയാണ് ഞാൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനമാണ് ശക്തിയാണ് ആ ശക്തിയും ജ്ഞാനവും നമുക്ക് പകർന്നു തരുന്ന പരിശുദ്ധാത്മാവ് ട്രിനിറ്റിയിൽ ത്രിത്വത്തിൻ്റെ ചലനാത്മകത ഒരുപോലെയാണ് ഒന്നുപോലെയാണ് മാറ്റമില്ല അത് പിതാവായി നമ്മളെ സ്നേഹിക്കുന്നു പുത്രനായി വന്ന് നമ്മളെ രക്ഷിക്കുന്നു പരിശുദ്ധാത്മാവായി ആ രക്ഷയുടെ വഴിയിലൂടെ നടത്തുകയും ചെയ്യുന്നത് ഏക സത്യദൈവമാണ് ആ ഏകത്വത്തിൽ ത്രി ത്രിപൂർണ തലങ്ങളിൽ ത്രിമാന തല ത്രിപൂർണ ത്രിമാന തലങ്ങളിൽ ഒരുപോലെ ഒരു ഒരു മാറ്റവും അത് അത് ചലനാത്മകതയിലാണ് എപ്പോഴും എപ്പോഴും അതുകൊണ്ട് നമുക്ക് ഏത് നിമിഷവും മാനസാന്തരാനുഭവവും വിശുദ്ധീകരണവും നടക്കും അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നടക്കാൻ എന്ത് ചെയ്യണം ഉണർവുള്ളവരായിരിക്കണം കർത്താവിൻ്റെ കുരിശിലെ മരണത്തെപ്പറ്റി നമ്മൾ ബോധ്യമുള്ളവരായിരിക്കണം അങ്ങനെ വേണം നമ്മൾ ദേവാലയങ്ങളിൽ ഒന്നിച്ചുകൂടി ആ വിശുദ്ധ ഗുരുവായ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുവാൻ അങ്ങനെ പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഓരോ നിമിഷവും അനുദിനം എല്ലാ ദിവസവും അനുദിനം ഓരോ നിമിഷവും നമ്മളിൽ വന്നു പോകുന്ന കറക്കുറവുകളെ നമ്മുടെ ജഡത്തിൻ്റെ പ്രവണതകൾ നമ്മളെ ആക്രമിച്ചു പിടിച്ചാൽ അപ്പോൾ തന്നെ ചെറുതായിട്ടാണെങ്കിൽ പോലും അപ്പോൾ തന്നെ കർത്താവെ കഴിയുന്നില്ലല്ലോ എന്ന് പൗലോസിനെ പോലെ വിജ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ തിന്മകളിൽ പെട്ട് തിന്മ എൻ്റെ ശരീര എൻ്റെ ദേഹിയിൽ എൻ്റെ വ്യക്തിത്വത്തിൽ പാപത്തിൻ്റെ വേരുകൾ ഉള്ളതുകൊണ്ട് അവ എന്നെ പിടിമുറുക്കുന്നുണ്ട് കർത്താവെന്ന് മരണം പറയും നമ്മൾ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉത്ഥിതനായ മെഷികായിൽ ഹോളി കമ്മ്യൂണിയൻ ഉത്ഥിതനായ മെഷികായിലേക്ക് ഞാൻ എന്നെ വിട്ടുകൊടുക്കുകയും മെഷിക എന്നെ സ്വീകരിച്ച് തന്നിൽ ഒന്നാക്കി ചേർക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഏക ആത്മാവായിത്തീരുന്നു നിങ്ങളും ഏക ആത്മാവായിത്തീരുന്നു അതിനായി ആത്മാരൂപത്തിൽ നമുക്ക് പ്രശോഭിക്കാം ആ ആത്മാവിൻ്റെ പ്രകാശം ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ തന്നെ എരിയുന്ന ആത്മാവാണെങ്കിൽ ആ പ്രകാശത്തിൽ ജീവിപ്പാൻ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രകാശത്തിൽ നമ്മുടെ ആത്മാവിൽ എന്തുണ്ട് സ്വർഗമുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവിൽ തന്നെ ഉണ്ട് കാരണം ആത്മാവ് ഏകമാണ് ആ ഏക ആത്മാവ് സൃഷ്ടാവിൻ സൃഷ്ടാവിൻ്റെ പ്രതിരൂപമായി നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന മനുഷ്യ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ ദൈവം തന്നെ തന്നെ ക്രിസ്തുവിൽ തൻ്റെ ജ്ഞാനത്തിൽ കണ്ട സാദൃശ്യമാണ് നമ്മൾക്ക് ഈ ശരീരവും മറ്റ് വ്യവസ്ഥകളും അതുകൊണ്ട് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു വന്നപ്പോൾ അവിടുന്ന് ശരീരമുള്ളവനും മനസ്സുള്ളവനും അതായത് അവസ്ഥ വ്യക്തിത്വമുള്ളവനുമായിരുന്നു അവിടുത്തെ വ്യക്തിത്വം ഒരിക്കലും കറമ്പൊള്ളാത്തതായിരുന്നു കൊണ്ട് അവിടുത്തെ ജീവാത്മാവിൻ്റെ നിയമം അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ നിയമം നമ്മളെ രക്ഷിക്കുവാനക്ക വിധത്തിൽ യോഗ്യമായിരുന്നു അതൊരു വലിയ വിശുദ്ധിയുടെ പാത്രമായിരുന്നു സർവമനി മനമോമംശത്തിൻ്റെ പാപത്തിൻ്റെ മഹാപാത്രത്തിൽ നിറഞ്ഞിരുന്ന വിഷത്തെ പാപത്തെ മുഴുവനും തൻ്റെ ആ പിന്നെ താനെന്ന പാത്രത്തിലേക്ക് ഊറ്റിയെടുത്ത് അതിനെ അതിനെ നിർജീവമാക്കി അതിൻ്റെ പദ്ധതികളെ നിർജീവമാക്കിക്കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച കുരിശിലെ സ്നാനത്തിൽ നമ്മളെപ്പോഴും കഴുകപ്പെട്ട് കൊണ്ടിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് അതുകൊണ്ട് പാപബോധത്തോടുകൂടെ പശ്ചാത്താപത്തോടുകൂടെ ഓരോ ദിവസവും നമ്മളിലുണ്ടാകുന്ന കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ആ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെയോട് ഉത്തരനായ മിശികായോട് ഓരോ ദിവസവും നമ്മൾ നടത്തുന്ന ഹോളി കമ്മ്യൂണിയൻ ഇറ്റ്സ് എ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് യോഗാത്മകതയാണ് ആ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യോഗാത്മക അനുഭവമാണിത് ദൈവവും മനുഷ്യനും കൂടെ ഒന്നിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അതായത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ക്രിസ്തുവോട് ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമായിരിക്കുന്ന കർത്താവ് തന്നെയായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന കർത്താവിനോട് നമ്മൾ ഒന്നിക്കുകയാണ് അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയും പിതൃതത്വത്തിൻ്റെ അനുഗ്രഹവും അവിടെ ഉണ്ട് അപ്പോൾ ഉള്ളിലാണ് ഇതെല്ലാം നടക്കേണ്ടത് കാരണം ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നത് അത് നമ്മുടെ ജഡത്തിലെയാണ് എന്നാൽ നമ്മളിൽ തന്നെ പിന്നെ എന്നുണ്ട് ദൈവത്തിൻ്റെ പ്രകാശമായ നമ്മുടെ ആത്മാവുണ്ട് ആ ആത്മാവിൽ ത്രിത്വത്തിൻ്റെ ചലനാത്മകതയുമുണ്ട് കാരണം അത് ദൈവത്തിൻ്റെ പ്രകാശമാണ് ഇത് നമ്മൾ ഹൃദയപൂർവ്വം മനസ്സിലാക്കണം ആ ആത്മാവ് നശിക്കുന്നതല്ല അതിനെ സ്വീകരിച്ചില്ലെങ്കിൽ അത് ദൈവത്തിലേക്ക് ദൈവമാകുന്ന ആത്മതത്വത്തിലേക്ക് പോകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന പരമമായ ആത്മതത്വത്തിലേക്ക് അത് കടന്നു പോകും ഞാനത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ പ്രിയരെ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശത്തിലാണ് നമ്മുടെ പ്രകാശത്തെ സ്വീകരിച്ച് ജഡത്തെ ഉപേക്ഷിച്ച് നമ്മൾ നിൽക്കുന്നെങ്കിൽ ഞാനും നിങ്ങളും ആത്മരൂപം പ്രാപിച്ചു ക്രിസ്തുരൂപം പ്രാപിച്ചിരിക്കുകയാണ് അത് മരണം മരണസമയത്ത് പൊടി പൊടിയിലേക്ക് പോകും ശരീരമൊക്കെ അഴുകിപ്പോവും അപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ രൂപം ധരിച്ചിരിക്കുന്നതുകൊണ്ട് ആത്മാവായിരിക്കുന്നതുകൊണ്ട് ഞാൻ ആത്മാവായി തന്നെ ദൈവത്തിലേക്ക് ചേരും അതാകുന്നില്ലെങ്കിലോ അന്ധകാരത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്നവൻ നഷ്ടം സഹിക്കും നഷ്ടം സഹിക്കേണ്ടി വരും അതാണ് ശിക്ഷാവിധി കാരണം ലോകത്തിലേക്ക് പ്രകാശം വന്നു സർവ്വ മനുഷ്യനിലേക്ക് പ്രകാശം വന്നെന്ന് പറയുന്ന ലോകമെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ആ പ്രകാശം ലോകത്തിലെ മനുഷ്യനിലേക്ക് നിക്ഷേപിക്കപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ് ആ ആത്മാവിൽ ജീവിക്കാതെ ആത്മരൂപം പ്രാപിക്കുന്നില്ലെങ്കിൽ അവന് ശിക്ഷാവിധിയുണ്ട് അന്ധകാരത്തിൻ്റെ അവസ്ഥ അന്ധകാരത്തിന് തിന്മയ്ക്ക് വിധിച്ച വിധിയിൽ തിന്മയെ തിന്മയ്ക്ക് നീ ഒരിക്കലും സ്വർഗത്തിൽ കയറാൻ പറ്റിയല്ല അതിനോട് ചേർന്നാണ് നീ നിൽക്കുന്നതെങ്കിൽ നീയും ഞാനും ഒക്കെ നശിക്കും അങ്ങനെ നിൽക്കുന്നെങ്കിൽ പക്ഷേ നമുക്ക് വ്യവസ്ഥ കാൽവരിക്കുരിശിൽ ചെയ്തു അത്യഥയുടെ കാലഘട്ടങ്ങളെ കണക്കിലെടുത്തില്ല പിന്നെയോ എല്ലാം പൂർത്തിയാകുന്ന ഒരു സമയം ലോകത്തിൽ ലോകസ്ഥാപനത്തിനു മുമ്പ് നിശ്ചയിച്ചിരുന്നത് ഇവിടെ പൂർത്തിയായപ്പോൾ കാൽവരി കുരിശിൽ ആദ്യം മുതലുള്ള മനുഷ്യരെയും ആദമ്യവർഗ്ഗത്തിൻ്റെ ആദ്യം മുതലുള്ളവരെയും അവസാനത്തെ കുഞ്ഞും ആദമ്യവർഗമാണ് അതിനെയെല്ലാം തന്നിലൂടെ സൃഷ്ടിച്ചെങ്കിൽ ആ സൃഷ്ടിച്ചവൻ തന്നെ മനുഷ്യാവസ്ഥയിൽ ഇറങ്ങി വന്ന് ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടോ എല്ലാം വെളിപ്പെട്ടു അവൻ തന്നെ വന്ന് സിഷ്ടപ്രപഞ്ചത്തിൻ്റെ പരിപാ പ്രപഞ്ചപാലകരായ മനുഷ്യരെ മുഴുവനും എഴുത്ത് ശുദ്ധീകരിച്ചിട്ടുണ്ട് പുതിയ നീം അതാണ് പഠിപ്പിക്കുന്നത് പുതിയ ഉടമ്പടിയിൽ ഒപ്പുവെച്ച് മുദ്രയിട്ടിരിക്കുന്നതാണ് നീ പുതിയവനാണ് അതുകൊണ്ട് പുതിയ മനുഷ്യനെ ധരിക്കണം അങ്ങനെ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രേരണയാൽ നമുക്ക് പാപബോധം ഉണ്ടാകുമ്പോൾ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ക്രിസ്തുവുമായി വചനവുമായി ജ്ഞാനവുമായി ഐക്യപ്പെടുന്ന വ്യക്തി പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കീഴിൽ പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയിൽ പരിശുദ്ധാത്മ സഹവാസത്തിൽ ദൈവരൂപം സ്വീകരിക്കുകയാണ് വിശുദ്ധിയുടെ വെണ്മയുള്ള രൂപം ധരിക്കുകയാണ് അതിനെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ആ ദേവാലയത്തിലെത്തി ഓരോ ദിവസവും നമ്മളിത് പുതുക്കി നമ്മുടെ ഉള്ളിൽ അനുനിമിഷം എപ്പോഴും തിന്മയുണ്ടായാൽ അപ്പോഴേ ഏറ്റുപറഞ്ഞ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഹോളി കമ്മ്യൂണിയൻ ഉദ്ധിതരായ മിഷികായിലേക്ക് ഞാൻ എന്നെ കൊടുക്കുകയും മിഷികായി എന്നെ ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ആ മഹാ സ്വർഗീയ അനുഭവം നമ്മൾ എല്ലാ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അത് ദേവാലയത്തിൽ എല്ലാ ദിവസവും ചെന്ന് എല്ലാവരോടും കൂടെ ഇരുന്ന് സ്വർഗത്തോടും ഭൂമിയോടും സർവ്വ ജനത്തോടും ഏറ്റുപറയാൻ കഴിയുന്നെങ്കിൽ അവിടെ നമ്മൾ കർത്താവായി യേശു ക്രീസ്തുവിൻ്റെ ആ മരണത്തെയും ഉയർപ്പിനെയും അവിടുത്തെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ അവകാശിയാണ് ഞാൻ ക്രിസ്തുരൂപം ധരിച്ചിരിക്കുന്നു ഞാൻ ആത്മാവായി തീർന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് സ്വർഗത്തോടും എല്ലാവരോടും അപ്രകാരമെങ്കിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം അനുദപിക്കണം പാപമുണ്ടായാൽ അനുദപിക്കണം ആരെയും വെറുക്കരുത് മത്സര്യം പാടില്ല സ്വർഗസ്ത പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവായിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ അതായത് സ്വർഗീയമായിരിക്കുന്ന ആ പ്രസരണത്തിൽ നമ്മൾ എപ്പോഴും ആനന്ദിച്ചു കൊണ്ടിരിക്കണം അത് പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് ദൈവരാജ്യമെങ്കിൽ ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി ഞാൻ പുസ്തകം പിന്നെ വിഷ്ണു കുർബാന എന്ന പുസ്തകം വായിക്കുന്നതിന് മുന്നോടിയായി ഈ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ഹോളി കമ്മ്യൂണിയൻ യഥാർത്ഥത്തിൽ നടക്കുന്നത് അങ്ങനെ ഹോളി കമ്മ്യൂണിയൻ ഉള്ളിൽ നടക്കുന്നവർക്കുള്ളതാണ് ദേവാലയത്തിലെത്തി സഭയോട് ചേർന്ന് സഭയോട് ചേർന്നു കൊണ്ട തീർത്ഥത്തിൽ ജീവിച്ചുകൊണ്ട് അതിൻ്റെ വെളിപ്പെട്ട അവസ്ഥ സഭ ഇവിടെ ഒന്നിച്ചു കൂടുന്നുണ്ട് അവിടെ മറ്റൊന്നുമില്ല നിങ്ങൾ ഡോക്ടമായോ ഡോക്ടറിനോ പഠിച്ചോ എന്നൊന്നും നോക്കുന്നില്ല എൻ്റെ ദൈവമേ ഞാൻ പാവിയാണെന്ന് പറഞ്ഞ് അനുദിവിക്കുന്ന ഒരാളോടും ഡോക്ടറയും ഡോക്ട്മനും ഒന്നും ആവശ്യമില്ല അവിടെ ഡോക്ടർ ഡോക്ടറിനോ ഡോമാരെ ഒന്നും കർത്താവ് പരിശോധി നിർമ്മലമായ ഹൃദയത്തോടെ നമ്മൾ കർത്താവിനെ സമീപിക്കുകയാണ് എൻ്റെ ഈശോയെ എൻ്റെ യേശുവെ എൻ്റെ കർത്താവെ പറ്റിപ്പോയല്ലോ ക്ഷമിക്കണമേ ഇതാ ഉത്തനായ മിശിക നമ്മളെ വാരിയെടുത്ത് നമ്മളെ സ്വീകരിക്കുകയാണ് നമ്മളവിടെയാണ് ഞാൻ ബലിയായിത്തീരുന്നത് ബലിയെന്ന് പറഞ്ഞാൽ സമർപ്പണം ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ആ ദൈവം എൻ്റെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ ആ ചൈതന്യ പിന്നെ ചലനാത്മകതയിൽ പുത്രനായ ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഉത്രിതനായ മെഷിയ എൻ്റെ ആത്മാവിൽ നിങ്ങളുടെ ആത്മാവിൽ നിരന്തരം ചലനാത്മകതയായിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ആ ഉത്തിതനായ മെഷിയായുമായിട്ടുള്ള യോഗാത്മാ അനുഭവം അതേ സ്വർഗീയമായ അനുഭവം മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് നമ്മുടെ ഉള്ളിൽ നടക്കുകയാണ് അതിനെ ലോകത്തോട് സാക്ഷീകരിക്കുന്നതാണ് സഭയിലെത്തിയുള്ള ആ നമ്മുടെ കർത്താവിൻ്റെ മേശയാദരണവും ഒക്കെ അതിനേതായ വലിയ പവിത്രതയുണ്ട് കളിപ്പിക്കാനുള്ള സാങ്കന്തിയൊന്നുമല്ല അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ പുസ്തകം ഇനി ആമുഖം മുതൽ ഞാൻ വായിച്ചു തുടങ്ങിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ ശുശ്രൂഷയെ വിശുദ്ധ കുർബാന എന്ന പുസ്തകം വായിച്ച് വിശുദ്ധ കുർബാനയുടെ എന്ന് പറയുന്ന സമർപ്പണത്തിൻ്റെ സർവ്വ മനുഷ്യർ ദൈവത്തിനായി സമർപ്പിക്കുന്ന ആ മഹാമഹത്വത്തിൻ്റെ ആ അത്ഭുതകരമായ സ്വർഗീയ അനുഭവം ഓരോ മനുഷ്യനും ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിക്കുന്നതിനെ പറ്റിയൊക്കെ വിശുദ്ധ വിശുദ്ധ സമർപ്പണം കുർബാന എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയെക്കാണ് എന്നാൽ സമർപ്പണം എന്നുള്ളത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാണ് അതിനാൽ കർത്താവേ ഞങ്ങളെല്ലായ്പ്പോഴും ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിച്ചവരായി ജീവിപ്പാൻ എപ്പോഴും ഞങ്ങളുടെ നിരന്തരമായി ഞങ്ങളുടെ ഉള്ളിൽ ഈ ഒരു സമർപ്പണമെന്ന ബലി എപ്പോഴും ഞങ്ങളിൽ പൂർത്തീകരിച്ചു കൊണ്ടിരുപ്പാൻ മരണം വരെയും ഓരോ നിമിഷവും അത് സംഭവിക്കുവാൻ അവിടുന്ന് കരനീട്ടമേ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര Amen, amen, amen.